നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിൽ വളരെ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു വെജിറ്റബിൾ ഉപയോഗിച്ച് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്സാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഷെയർ ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ വഴുതനങ്ങ ഉപയോഗിച്ചാണ് ആ സ്നാക്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഒത്തിരി പേർക്ക് വഴുതനങ്ങ ഉപയോഗിച്ചുള്ള ഡിഷസ് വളരെ ഇഷ്ടമാണ്. പക്ഷെ അതുപോലെ ഇഷ്ടമില്ലാത്ത കുറേ പേര് നമ്മളുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടിയും കൂടിയാണ് ഈ സ്നാക്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് ചിക്കൻ മിൻസ് ചെയ്ത് അത് സ്റ്റഫ് ചെയ്ത് വഴുതനങ്ങ ഫ്രൈ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു സ്നാക്സ്. ഇതിൽ ചിക്കന് പകരം നമുക്ക് വേറെ നമ്മളുടെ ഐഡിയ അനുസരിച്ച് വേറെ എന്ത് വേണമെങ്കിലും വെജിറ്റബിൾസ് സ്റ്റഫ് ചെയ്യാം, ബീഫ് മിൻസ് ചെയ്ത് അത് സ്റ്റഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഉചിതം പോലെ നമുക്കിഷ്ടമുള്ള ഏതൊരു സാധനവും നമുക്കിതിൽ സ്റ്റഫ് ചെയ്ത് വഴുതനങ്ങയിൽ സ്റ്റഫ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അത് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഏകദേശം ഒരു 4 കനം കുറഞ്ഞ നീളത്തിലുള്ള വഴുതനങ്ങ 4 എണ്ണമാണ് എടുത്തത്. അപ്പോൾ അതിനായിട്ട് ഏകദേശം ഒരു 100-150 ഗ്രാം ബോൺലെസ് ചിക്കൻ പീസസ്സാണ് എടുത്തത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു മിക്സറിലേക്ക് ഇട്ടു. അപ്പോൾ ഞാൻ ചിക്കൻ മിൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഒരു ഇത്തിരി നാരങ്ങാനീര് യൂസ് ചെയ്യും. അപ്പോൾ അതാകുമ്പോൾ ചിക്കൻ പീസസ് വളരെ സോഫ്റ്റ് ആകും. പിന്നെ നമ്മളുടെ ഉചിതം പോലെ ഇഷ്ടമുള്ള മസാല ചേർക്കാം. ഞാൻ ചേർത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, ഇത്തിരി ഗരം മസാലയും കൂടി ചേർക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിൻസ് ചെയ്തെടുക്കും. വെള്ളം ചേർക്കാതെ മിൻസ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഇത്തിരി ഉപ്പ് കൂടുതലും സ്വല്പം എരിവ് കൂടുതലും നിന്നാലും പ്രശ്നമില്ല. കാരണം നമ്മൾ വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വഴുതനങ്ങയിൽ നമ്മൾ ഉപ്പോ മുളകോ അങ്ങനെ യാതൊന്നും ചേർക്കുന്നില്ല. അപ്പം അത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അത് ബാലൻസ്ഡായി കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മൾ ഉപയോഗിക്കാനുള്ള വഴുതനങ്ങ കഴുകി വൃത്തിയാക്കി ഇതുപോലെ തന്നെ മരഞ്ഞെടുത്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് മിൻസ് ചെയ്തിരിക്കുന്ന ചിക്കൻ പീസസ് ഈ വഴുതനങ്ങ വരഞ്ഞു വെച്ചിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് മുക്കി പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ ഈ ബാറ്റർ തയ്യാറാക്കാനായിട്ട് നമുക്ക് ഏകദേശം ഞാൻ ഇത്രയും വഴുതനങ്ങയൊക്കെ എടുത്തത് ഏകദേശം 1 കപ്പ് മാവ്, പിന്നെ 1 മുട്ട, ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നമുക്ക് ക്രഷ്ഡ് റെഡ് ചില്ലി യൂസ് ചെയ്യാം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്തിരി ഉപ്പ് കൂടി നിന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഈ ബാറ്റർ ഒരു ഏത്തയ്ക്ക അപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇത് ഇതിൽ മുക്കി പൊരിച്ചെടുക്കുക. പിന്നെ നമ്മളിത് വറുത്തെടുത്ത് കഴിയുമ്പോൾ ഇപ്പം ചിക്കൻ മിൻസ് ചെയ്തതൊക്കെ ഇത്തിരി മിച്ചം വരാം, പിന്നെ ഈ ബാറ്ററും ഇത്തിരി മിച്ചം വരാം. അപ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടി ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ, അത് വേസ്റ്റാക്കി കളയാതിരിക്കാൻ വേണ്ടി മിച്ചം വന്നിരിക്കുന്ന ചിക്കൻ മിൻസ്ഡ് മീറ്റ് ഒരു ബോൾസ് മാതിരി ഉണ്ടാക്കി ഈ ബാറ്ററിൽ മുക്കി മീറ്റ് ബോൾസ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് പിന്നെയും ബാറ്റർ ഇത്തിരി മിച്ചമുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾസ്, ഫോർ എക്സാമ്പിൾ കിഴങ്ങ് നല്ല റൗണ്ടായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ് ഇതിൽ മുക്കിയെടുത്ത് നമുക്ക് പൊട്ടറ്റോ ചിപ്സ് മാതിരി ഉണ്ടാക്കി എടുക്കാവുന്നതും കൂടിയാണ്. ഇത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ ഇത് നമുക്ക് കൂടുതലും ഇത് ഈ ഒരു സ്നാക്സ് ചേർന്ന് പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടിയാണ്. ഐഡിയൽ ഒരു മാച്ചാണ്. ടൊമാറ്റോ കെച്ചപ്പുമായിട്ട് കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾ സ്നാക്സ് നമുക്ക് വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും അതോ വലിയവർക്കായാലും എൻജോയ് ചെയ്ത് കഴിക്കാവുന്നതാണ്.